1948-ൽ സ്ഥാപിതമായ ഇസ്രായേൽ എന്ന രാജ്യം പിന്നീട് അങ്ങോട്ട് അറബ് ലോകവുമായി നിരന്തര യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കാലത്ത് ലോകമാണെങ്കിൽ രണ്ട് ചേരികളായി തിരിഞ്ഞ കാലം കൂടിയാണ്. അതിൽ ഇസ്രായേൽ അമേരിക്കൻ പക്ഷത്തും ഈജിപ്ത്, സിറിയ തുടങ്ങിയവരൊക്കെ സോവിയറ്റ് യൂണിയൻ പക്ഷത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും സോവിയറ്റ് യൂണിയൻ്റെ ആയുധങ്ങൾ എന്നത് ഇസ്രായേലിന് ലഭിക്കുക അപ്രാപ്യമായ കാര്യം തന്നെ. അങ്ങനെ ഇരിക്കെ 1959-ലാണ് സോവിയറ്റ് യൂണിയൻ അവരുടെ വ്യോമശക്തിയുടെ ഏറ്റവും പുതിയ അടയാളമായ അഡ്വാൻസ്ഡ് സോവിയറ്റ് ഫൈറ്ററായ MiG-21 വിമാനങ്ങളെ അവതരിപ്പിക്കുന്നത്. 1961-ഓടെ അത് സഖ്യരാജ്യങ്ങൾക്കും സോവിയറ്റ് യൂണിയൻ നൽകി തുടങ്ങി. 1963-ആകുമ്പോഴേക്ക് ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഇറാഖിൻ്റെയും ഒക്കെ വ്യോമസേനയിലെ നിർണായക ശക്തിയായി MiG-21 വിമാനങ്ങൾ മാറിയിരുന്നു. സോവിയറ്റ് യൂണിയൻ ആകട്ടെ ഈ വിമാനങ്ങളെ പരമാവധി സുരക്ഷയിലും രഹസ്യമായിട്ടൊക്കെ ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കാകട്ടെ ആ സമയം MiG-21 പറ്റി അധികമൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ MiG-21 കഴിവുകളെ ആലോചിച്ച് ഭയക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന് നേർക്ക് ഏത് നിമിഷവും യുദ്ധത്തിനിറങ്ങാൻ കാത്തുനിൽക്കുന്ന അറബ് രാജ്യങ്ങളിൽ MiG-21 ഉള്ളത് ഇസ്രയേലിനെ ഭയപ്പെടുത്തി. MiG-21 കഴിവുകളെ കണ്ടെത്തേണ്ടതും പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതും ഇസ്രയേലിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ MiG-21 വിമാനത്തെ തന്നെ തട്ടിയെടുക്കാനായി ഇസ്രയേൽ പദ്ധതികൾ തയ്യാറാക്കി. അതിനവർ ഒരു പേരിട്ടു. അതാണ് ഓപ്പറേഷൻ ഡയമണ്ട്. ഈ വീഡിയോയിലൂടെ ഇസ്രയേലിൻ്റെ മൊസാദുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ റെയ്ഡായ ഓപ്പറേഷൻ ഡയമണ്ടിൻ്റെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. 1963 കാലത്താണ് ഇസ്രയേലിൻ്റെ മൊസാദ് മേധാവിയായി മേയർ അമിത് എന്നൊരാൾ വരുന്നത്. ആ കാലത്തെ ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ മേധാവിയായിരുന്ന എയ്സർ വൈസ്മാനുമായി നടത്തിയ ചർച്ചകളിലാണ് MiG-21 വിമാനങ്ങളെപ്പറ്റി ആദ്യമായി പറയുന്നത്. MiG-21 വിമാനം മൊസാദ് നേടിയെടുത്താൽ അത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നും ചർച്ച വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ സോവിയറ്റ് നിർമ്മിത MiG-21 പല നീക്കങ്ങളും നടത്തപ്പെട്ടു. യുദ്ധം ജയിക്കാൻ ശത്രുവിൻ്റെ ആയുധശക്തിയും മനസ്സിലാക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രയേൽ അങ്ങനെ ഓപ്പറേഷൻ ഡയമണ്ട് നിർമ്മിക്കുകയാണ്. 1963 ആരംഭിച്ച ഈ ഓപ്പറേഷൻ 1966 ഓഗസ്റ്റ് 16 വരെ നീണ്ടു. അതായത് അന്നാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് MiG-21 എത്തുന്നത്. അങ്ങനെ അറബ് രാജ്യങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും MiG-21 തട്ടിയെടുക്കാനായി മൊസാദിൻ്റെ ഏജൻറ്റുമാർ തേടി നടക്കുകയാണ്. പല പദ്ധതികളും നടത്തി നോക്കിയെങ്കിലും എല്ലാം തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. MiG-21 തങ്ങളുടെ അതിർത്തിക്കപ്പുറം വിട്ടുകൊടുത്ത സോവിയറ്റ് യൂണിയന് അതിൻ്റെ നഷ്ടങ്ങളെപ്പറ്റി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ MiG-21 യൂണിറ്റിന് റഷ്യക്കാരുടെ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ഒപ്പം MiG-21 യൂണിറ്റിലെ പൈലറ്റുമാരെല്ലാം തന്നെ കടുത്ത ടെസ്റ്റുകൾക്കപ്പുറമാണ് അവിടെ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മൊസാദ് ഏജൻറ്റുമാർക്ക് ആരെയും സ്വാധീനിക്കാനും കഴിഞ്ഞിരുന്നില്ല. 1960-കളിൽ ഈജിപ്തിൻ്റെ പൈലറ്റായിരുന്ന ഒരാളെ ഇസ്രയേലിൻ്റെ ജീൻ തോമസ് എന്ന ഒരാളുടെ നേതൃത്വത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ പൈലറ്റ് തിരസ്കരിക്കുകയും ഇദ്ദേഹവും കൂട്ടരുമൊക്കെ പിന്നീട് തൂക്കിലേറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. തുടർന്നും പല പദ്ധതികളും നടന്നു. രണ്ട് ഇറാഖി പൈലറ്റുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതും നടന്നില്ല. എന്നാൽ മൂന്നാം ശ്രമം ഇസ്രയേലിന് വിജയം നൽകുകയുണ്ടായി. ആ കഥ ഇപ്രകാരമാണ്. 1950-കളിൽ തന്നെ അറബ് മേഖലകളിലുണ്ടായിരുന്ന ജൂത വംശജരൊക്കെ തന്നെ ഇസ്രയേലിലേക്ക് കുടിയേറിയിരുന്നു. എന്നാൽ ചിലരൊക്കെ സ്വാഭാവികമായും ചിതറിത്തെറിക്കുമല്ലോ. അത്തരത്തിൽ ഒരാളായിരുന്നു ജോസഫ് എന്നു പേരായ ഒരു അനാഥൻ. ഇദ്ദേഹത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബം എടുത്തു വളർത്തുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം ഇറാഖിലാണ് താമസിച്ചത്. അങ്ങനെ ഇസ്രയേൽ MiG-21 എന്ന വിമാനം തേടി നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായാണ് ഇറാഖിൽ നിന്നും ജോസഫ് ടെഹ്റാനിലെ ഇസ്രയേലിൻ്റെ ഓഫീസിൽ ബന്ധപ്പെടുന്നത്. ആ സമയം ഇറാനും ഇസ്രയേലും തമ്മിലൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി ബന്ധം സ്ഥാപിക്കപ്പെട്ട ജോസഫിൽ ഇസ്രയേൽ ഒരു ചാരനെ കണ്ടെത്തുകയാണ്. ഇസ്രയേലിൻ്റെ ആവശ്യം ജോസഫിനോട് പറയുകയും ചെയ്തു. ജോസഫിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന മുനീർ റെഡ്ഫ എന്നുപേരായ ഒരാൾ അന്ന് ഇറാഖിൻ്റെ എയർഫോഴ്സിലെ പൈലറ്റായിരുന്നു. എന്നാൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ ഇറാഖിൽ നിന്നും മനസ്സുകൊണ്ട് അകറ്റുകയുണ്ടായി. ഇത് മനസ്സിലാക്കിയ ജോസഫ് ഉടനെ തന്നെ ഇസ്രയേലിന് ഒരു സന്ദേശം അയച്ചു. നിങ്ങളുടെ ആളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതറിഞ്ഞ മേയർ അമിത് പ്രതീക്ഷ കൈവിട്ടില്ല. 6 ദിന യുദ്ധസമയത്തൊക്കെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ഇറ്റ്സാക് റാവിൻ്റെ സഹായത്തോടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ മൊസാദ് തീരുമാനിക്കുകയാണ്. ആ സമയം ബാഗ്ദാദിലുണ്ടായിരുന്ന
ചാരയായ ഒരു അമേരിക്കൻ യുവതി ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അവർ മൊസാദ് ഏജന്റ് ആയിരുന്നു എന്നത് വ്യക്തമല്ല, അവർ ജൂത ആയിരുന്നു എന്നതും വ്യക്തമല്ല. അങ്ങനെ ഇറാഖിൻ്റെ എയർഫോഴ്സിലെ MiG-21 യൂണിറ്റിലെ ഡെപ്യൂട്ടി കമാൻഡറായ മുനീർ റെഡ്ഫയുമായി ആ സ്ത്രീ ബന്ധം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഒരു പാർട്ടിക്കിടെ അത് വിജയിച്ചു. ഇരുവരും പരാജയത്തിലാവുകയും അടുപ്പത്തിലാവുകയും ഒക്കെ ഉണ്ടായി. അയാൾ ഇറാഖിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ഒരു ചർച്ചയ്ക്കിടെ കുർദ് വംശജരോട് ഇറാഖി ഗവൺമെൻറ് കാണിക്കുന്ന ആക്രമണങ്ങളിൽ അയാൾ പൊട്ടിത്തെറിച്ചു. കാരണം പ്രതിരോധം പോലുമില്ലാതെ സാധാ കുർദിഷ് മനുഷ്യർക്ക് നേരെ ബോംബാക്രമണം നടത്താൻ ഒരു കാലത്ത് മുനീറിനെയും നിയോഗിച്ചിരുന്നു. അതോടെ മുനീർ തകർന്നു. മുനീറിൻ്റെ വിഷമങ്ങൾ കേൾക്കാനായി ആ സ്ത്രീയും അവിടെ ഇരുന്നു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന നിഗൂഢമായ ചിരിയെന്നാൽ അയാൾ കണ്ടില്ല. അയാൾ തൻ്റെ സങ്കടങ്ങൾ അവളോട് പറയുകയാണ്. ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായ മുനീർ ഇറാഖി എയർഫോഴ്സിലെ MiG-21 യൂണിറ്റിലെ ഡെപ്യൂട്ടി കമാൻഡറായിരുന്നല്ലോ. എന്നാൽ ന്യൂനപക്ഷ മതവിഭാഗമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പലപ്പോഴും അയാളെ ഒഴിവാക്കുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാത്തതും പരിഗണന കിട്ടാത്തതുമൊക്കെ അയാളെ എന്നും സങ്കടത്തിലാക്കി. മറ്റൊന്ന്, ഇറാഖിലെ ഭരണ സംവിധാനത്തോട് നിരന്തരം പോരടിച്ചിരുന്ന കുർദിഷ് പോരാളികളെ അടിച്ചമർത്താനായി ഇറാഖ് വ്യോമാക്രമണം നടത്തുമ്പോൾ അതിൽ സാധാരണക്കാരായ ഒരുപാട് പേർ മരിച്ചിരുന്നത് അയാളെ അലട്ടിയിരുന്നു. ക്രിസ്ത്യനായതുകൊണ്ട് തന്നെ പൂർണ്ണ ഇന്ധനത്തിൽ പലപ്പോഴും യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന തോന്നലും അയാളിലുണ്ടായി. ഈ നശിച്ച രാജ്യത്ത് നിന്ന് തനിക്ക് രക്ഷപ്പെടണമെന്ന ആവശ്യവും അയാളവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ കൂട്ടുകാരി അയാളെ സമാധാനിപ്പിച്ചു. അവൾ MiG-21 ദൗത്യം വിജയിപ്പിക്കാനുള്ള ആളെ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കൂട്ടുകാരി സ്ഥാപിച്ചെടുത്ത ബന്ധത്തിലൂടെയും ജോസഫിൻ്റെ പ്രേരണയിലൂടെയും മുനീർ ഇറാഖ് വിടുന്നതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി. അതിനെക്കുറിച്ച് മുനീർ ആലോചിച്ചു കൊണ്ടേയിരുന്നു. ഈ സമയം യൂറോപ്പിലേക്ക് മുനീറിനൊരു യാത്ര ജോസഫും ആ പെൺകുട്ടിയും ചേർന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. ആ പെൺകുട്ടി പുതിയ രേഖകളടക്കം മുനീറിന് നൽകിയിരുന്നു. മുനീർ അതിന് സമ്മതിച്ചു. ഭാര്യയുടെ അസുഖത്തിനാവശ്യമായ ചികിത്സകൾക്ക് വേണ്ടിയെന്ന് മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചുകൊണ്ട് അയാൾ ഗ്രീസിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ അവിടെ വച്ചും ചർച്ചകളൊക്കെ ഉണ്ടായി. മൊസാദ് ഇതിനെയൊക്കെ സദാസമയം നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ രാജ്യം വിട്ടാൽ തന്നെ ആര് സംരക്ഷിക്കും? ഞാൻ രക്ഷപ്പെട്ടാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഇറാഖി ഭരണകൂടം എന്നെ വെറുതെ വിടുമോ? തുടങ്ങിയ സംശയങ്ങൾ അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. അതോടെ തൊട്ടടുത്തിരുന്ന ആൾക്കാരിൽ നിന്ന് അതിനുത്തരവും വന്നു. ഇസ്രയേൽ നിനക്ക് അഭയം നൽകും, പക്ഷേ നീ ഒരു MiG-21 വേണം ഇസ്രയേലിൽ എത്താൻ. അത് കേട്ട് മുനീർ ഞെട്ടുകയാണ്. തന്നെ ചുറ്റിയിരിക്കുന്ന എല്ലാവരും തന്നെ മൊസാദിൻ്റെ ഏജൻറ്റുമാരാണെന്ന സത്യം അയാൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇറാഖിനെ വെറുത്തു തുടങ്ങിയിരുന്ന മുനീറിന് മുന്നിൽ മൊസാദ് മുന്നോട്ട് വെച്ച പാരിതോഷികങ്ങളൊക്കെ വളരെ വലുതുമായിരുന്നു. MiG-21 വിമാനം കൊണ്ടുവന്നാൽ $1,00,000 തരാമെന്നും ആജീവനാന്തകാലം ഇസ്രയേലിൽ അഭയവും ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. ഒപ്പം ജോലിയും ഇസ്രയേലി സിറ്റിസൺഷിപ്പും വീടും തുടർന്ന് അനേകമനേകം സമ്മാനങ്ങളും. മുനീർ അത് സമ്മതിച്ചു. എന്നാൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം താനുമായി ബന്ധമുള്ള കുടുംബാംഗങ്ങളെയും രക്ഷപ്പെടുത്തണമെന്ന ആവശ്യം മുനീർ മുന്നോട്ട് വച്ചു. മൊസാദ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനായി ആ സമയം തന്നെ മൊസാദിൻ്റെ ഏജൻറ്റുമാർ യാത്രയാവുകയും ഉണ്ടായി. ഏതായാലും MiG-21 വിമാനം ഇസ്രയേലിൽ എത്തിക്കാനുള്ള ഇറാഖി പൈലറ്റിനെ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി പദ്ധതി മുനീറിനെ പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. അതിനായി അദ്ദേഹത്തെ ഇസ്രയേലിലെത്തിക്കണം. അങ്ങനെ രഹസ്യമായി മുനീറിനെ ഇസ്രയേലിലെത്തിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ട് മുനീറിന് പദ്ധതി വിശദീകരിച്ചു. മോത്തിഹോഡ് അതിന് നേതൃത്വം നൽകി. ഇറാഖിൻ്റെയും ജോർദാൻ്റെയും ആക്രമണങ്ങളെ അതിജീവിക്കാനായി സിഗ്സാഗ് റൂട്ടിൽ മുന്നേറണമെന്നും നിങ്ങൾ 900 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ടെന്നും തുടങ്ങി പദ്ധതികൾ മോത്തിഹോദ് വിശദീകരിച്ചു. നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ധൈര്യം കൈവിടാതെ പദ്ധതി മുറുകെ പിടിക്കാനും മോത്തിഹോദ് ആവശ്യപ്പെട്ടു. മുനീർ അതിന് നിങ്ങൾക്ക് ഞാൻ MiG-21 കൊണ്ടുവന്ന് തരുമെന്ന മറുപടിയാണ് നൽകിയത്. അങ്ങനെ എസ്കേപ്പ് പ്ലാനൊക്കെ പഠിച്ച ശേഷം മുനീറും അമേരിക്കൻ യുവതിയും പല പല വിമാനങ്ങൾ കയറി യൂറോപ്പിലേക്കും തുടർന്ന് ബാഗ്ദാദിലേക്കും എത്തി. ഈ സമയം അപ്പോഴേക്ക് തന്നെ മുനീറിൻ്റെ കുടുംബവും മാറിത്തുടങ്ങിയിരുന്നു. ചികിത്സ എന്ന പേരിലും ടൂറിസ്റ്റ് എന്ന പേരിലും മുനീറിൻ്റെ കുടുംബം യൂറോപ്പിലും തുടർന്ന് ഇസ്രയേലിലും എത്തിത്തുടങ്ങി. എന്നാൽ മുനീറിൻ്റെ കുടുംബം ഇസ്രയേലിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായതും മുനീർ സ്വത്തുക്കളൊക്കെ വിൽക്കാൻ ശ്രമിച്ചതൊന്നും ഇറാഖിൻ്റെ ഇൻ്റലിജൻസ് അറിഞ്ഞില്ല എന്നത് അവരുടെ വീഴ്ചയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇറാഖ് വിടാനുള്ള തീയതി മുനീർ തെരഞ്ഞെടുത്തു. 1966 ജൂലൈയിൽ യൂറോപ്പിലെ മൊസാദിൻ്റെ കേന്ദ്രത്തിലേക്ക് മുനീറിൻ്റെ ഒരു രഹസ്യ സന്ദേശമെത്തി. August 14 MiG-21 ഇസ്രയേലിൽ എത്തിക്കും എന്നതായിരുന്നു അത്. എന്നാൽ 14 ചില പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട്
അയാൾ ഇസ്രയേലിന് നേർക്ക് കുതിച്ചില്ല. എന്നാൽ ഓഗസ്റ്റ് 16 അത് സംഭവിച്ചു. രാവിലെ 7 പതിവ് പോലെ തന്നെയുള്ള അയാളുടെ പരിശീലന പറക്കലായിരുന്നു അത്. എന്നാൽ ബാഗ്ദാദിന് മുകളിൽ പറന്ന ആ MiG-21 പൊടുന്നിനെ ദിശ മാറുകയും ഇസ്രയേലിന് നേർക്ക് കുതിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അസാധാരണമായ സഞ്ചാരം ഇറാഖിൻ്റെ റഡാറുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. തുടർന്ന് മുനീറിന് തിരിച്ചു വരാനുള്ള സന്ദേശങ്ങളും വെടിവെച്ചിടുമെന്ന സന്ദേശവും വന്നു. എന്നാൽ മുനീർ റേഡിയോ തന്നെ ഓഫ് ചെയ്ത് മുന്നോട്ട് തന്നെ കുതിച്ചു. ജോർദാൻ എയർ സ്പേസും കടന്ന് അയാൾ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ഇസ്രയേലിൻ്റെ റഡാർ സംവിധാനങ്ങളിൽ MiG-21 പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉടനെ തന്നെ ഇസ്രയേലിൻ്റെ മിറേജ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. മുനീറിൻ്റെ MiG-21 അവ സംരക്ഷണം നൽകി. ഒടുവിൽ നേഗേവ് മരുഭൂമിയിലെ ഇസ്രയേൽ ബേസിലേക്ക് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച MiG-21 വിമാനം വന്നിറങ്ങി. പാശ്ചാത്യ മേഖലയ്ക്കങ്ങനെ ആദ്യമായി MiG-21 ലഭിക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ലോക വാർത്തകളിൽ ഈ സംഭവം നിറഞ്ഞു. സോവിയറ്റ് യൂണിയൻ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇറാഖി വ്യോമസേനയുടെ പേര് തന്നെ ഇടിഞ്ഞു. അവരുടെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാൾ കളം മാറ്റി ചവിട്ടിയത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇസ്രയേലിലെ വിദഗ്ധർ MiG-21 ശക്തിയും ദൗർബല്യങ്ങളെയും കുറിച്ച് പഠിച്ചു. പ്രതിരോധിക്കാൻ എന്തൊക്കെ വേണമെന്നും കണ്ടെത്തി. തുടർന്നത് സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് നൽകി. അമേരിക്കയും ആ MiG-21 വലിയ പഠനങ്ങൾ നടത്തി. വാർ സിമുലേഷനൊക്കെ നടത്തി എയർ സുപ്പീരിയോറിറ്റിക്ക് എന്തൊക്കെ വേണമെന്ന അന്വേഷണങ്ങളിലേക്ക് അമേരിക്ക കടന്നു. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി അടുത്തു. എന്നാൽ ഇസ്രയേലിന് ഇതിൻ്റെ ഗുണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. 10 6 യുദ്ധത്തിൽ ഇസ്രയേൽ എതിരാളികളെ തകർത്തതിൽ ആ MiG-21 വിവരങ്ങളും ഒരു ഘടകമായിരിക്കാം. ഓപ്പറേഷൻ ഫോക്കസിലൂടെ ഈജിപ്തിൻ്റെ വ്യോമസേനയെ തന്നെ തകർത്തപ്പോൾ എത്രയോ MiG-21 വിമാനങ്ങളും അതിലില്ലാതാവുകയുണ്ടായി. സിറിയയ്ക്ക് മേലെയും കൃത്യമായ എയർ സുപ്പീരിയോറിറ്റി ഇസ്രയേലിന് ലഭിക്കുകയുണ്ടായി. ഏതായാലും മേയർ അമിത്തും മൊസാദുമൊക്കെ ഈ ഒരു സംഭവത്തോടെ പാശ്ചാത്യ ലോകത്ത് ഹീറോകളായി മാറി. MiG-21 വിമാനം ഇസ്രയേലിൻ്റെ മണ്ണിലെത്തിയ 1966 ഓഗസ്റ്റ് 16 എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രവുമായി മാറി.